വെൽക്കം ബാക്ക്. തന്നേലൊക്കെ കണ്ട പോലെ ഞാൻ ഇന്ന് ഔട്ട്ഡോർ വ്ലോഗാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ അബ്രോഡിൽ പോകുന്ന വ്ളോഗാണ് ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ എല്ലാ വീഡിയോയിലും ഞാൻ നസ്രീനായിട്ടാണ് ഇൻട്രോ ചെയ്യാറുള്ളൂ. ഇതിപ്പോൾ ഇന്നിപ്പോൾ അതൊന്നും പറ്റാത്ത കാരണമാണ് ഞാൻ ഒറ്റക്കായിട്ട് ചെയ്യണത്. ഞാനിപ്പോൾ ഓൾറെഡി ഇവിടെ എത്തിയിരിക്കണത്, നാട്ടിൽ നിന്ന് ഞങ്ങൾക്ക് തിരക്ക് കാരണം ഇത് നാട്ടിൽ ഞങ്ങൾ ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം ഇത് പറയണം ഇത് പറയണം എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ച് കൂട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ പെട്ടെന്ന് സമയം കുറേ പോയി, അതുകാരണമാണ് ഞാൻ ഒറ്റയ്ക്ക് ചെയ്യണട്ടോ. ഇതിപ്പോൾ ഞാൻ നാട്ടിലേക്ക് എത്തണ വരെയുള്ള വീഡിയോസിലൊക്കെ ഞാനുണ്ടാവും. പിന്നെ നെസറി ചിലപ്പോൾ ആർട്ടാ ക്രാഫ്റ്റാക്കും ഒക്കെ ഞാൻ എന്തെങ്കിലും ചെയ്യും. പിന്നെ ഞാൻ ഇതുപോലത്തെ ഇങ്ങനെ ഔട്ട്ഡോർ വ്ളോഗ്സ് അങ്ങനെയൊക്കെ ചെയ്യും. ഇതിപ്പോൾ ഇവിടെ സത്യം പറയുകയാണെങ്കിൽ ഇവിടെ അങ്ങനെ പ്രത്യേകിച്ച് പ്രോട്ടോകോൾസ് അങ്ങനെയൊന്നും ഇല്ല. ആൾക്കാർ ജസ്റ്റ് മാസ്ക് ഇട്ടിട്ടും ഒക്കെ പഴയ പോലെ തന്നെ ട്രാഫിക്കും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നൊരു കാര്യമുണ്ട്, ഞങ്ങളുടെ ഇപ്രാവശ്യത്തെ ഫ്ലൈറ്റ് എന്ന് വെച്ചാൽ പുലർച്ചെ ആയിരുന്നു, പുലർച്ചെ 4:30 ആ ടൈമിലൊക്കെ ആയിരുന്നു ഫ്ലൈറ്റ്. അപ്പോൾ ഞങ്ങൾ 9:30 തന്നെ എയർപോർട്ടിൽ എത്തിയിട്ടുണ്ടായിരുന്നു. എയർപോർട്ട് തുറന്നിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഒരു 10 മണി വരെയൊക്കെ കാത്തു നിന്നിട്ടാണ് തുറന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടുന്ന് കുറേ പ്രൊസീജിയേഴ്സ് ഉണ്ട്. ഈ വീഡിയോ ഫുള്ള് കണ്ടാൽ മനസ്സിലായിക്കോളൂ ഞാനൊക്കെ പറ്റണ അത്ര പ്രൊസീജിയേഴ്സ് തന്നെ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ ഫ്ലൈറ്റിൽ നിന്നൊക്കെ ഉള്ള അടിപൊളി വ്യൂ ഒക്കെ ഉണ്ട്, ഫ്ലൈറ്റിന് താഴത്തൊക്കെ ഉള്ള വ്യൂ ഒക്കെ ഉണ്ടാവില്ല, അതൊക്കെ ഉണ്ട്. അപ്പോൾ വീഡിയോ കാണുക, എൻജോയ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഞങ്ങൾ വീട്ടിൽ നിന്ന് കുറേ മുമ്പ് ഇറങ്ങിയിരിക്കണേ. ഇപ്പോൾ ഒരു 8:30 ടൈമായി. അപ്പോൾ നമ്മൾ പാലേക്കര ടോളൊക്കെ കഴിഞ്ഞിട്ടോ. പിന്നെ ഇപ്പോൾ ഇത് രാത്രിയായി കാരണം അതിനെ പ്രത്യേകിച്ച് കാണിക്കാനും പകലൊക്കെ ആണെങ്കിൽ നല്ല അടിപൊളിയാവും. എന്താ നമ്മൾ നെടുമ്പാശ്ശേരി എയർപോർട്ട് എത്തിക്കണേ കുറച്ച് കഴിഞ്ഞിട്ട് എത്തുമ്പോഴത്തേനും. അപ്പോൾ ഇവിടെ ഞങ്ങൾ കുറച്ച് നേരത്തെ എത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങളുടെ പോലെ കുറച്ച് ആൾക്കാരൊക്കെ ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്നു. എയർപോർട്ട് തുറന്നിട്ടൊന്നും ഉണ്ടായിരുന്നില്ല, നല്ല നേരത്തെ എത്തിയിട്ടുണ്ടായിരുന്നു അവിടെ. അങ്ങനെ ഒരു 1.5-2 മണിക്കൂറൊക്കെ വെയിറ്റ് ചെയ്യേണ്ടി വന്നു. അപ്പോഴത്തേനും കുറേ ആൾക്കാരൊക്കെ വന്നിട്ടാണ്. പിന്നെ ബോറടിക്കായിരുന്നു. അപ്പം ഞാൻ ഫ്രണ്ട്സിനായിട്ടൊക്കെ ചാറ്റ് ചെയ്യലും വീഡിയോ കോൾ ചെയ്യലൊക്കെ ആയിരുന്നു. അങ്ങനൊരു 10:30-10:30 ടൈമൊക്കെ ആകുമ്പോഴത്തേനും ഇവർ തുറന്നിട്ടോ. അപ്പോൾ ഇപ്പോഴത്തേനും കുറേ ആൾക്കാരൊക്കെ വന്ന് ക്യൂ ഒക്കെ ആയി ഉണ്ടായിരുന്നു. ഇവിടെ സെക്യൂരിറ്റി നമ്മളുടെ പാസ്പോർട്ടും അങ്ങനെ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യും. എന്നിട്ട് നമ്മൾ ഡിസിൻഫെക്റ്റ് ചെയ്തുള്ളിൽ കയറ്റും. ഇതിപ്പോൾ ഇതാ ഞാൻ ഹതുൻ്റെ കൂടെ ഉണ്ട്. ഇമ്മ നമ്മളുടെ ബോഡിയും ലഗേജും ഇലക്ട്രോണിക്സും അങ്ങനെ കുറേ കാര്യങ്ങൾ ചെക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ തന്നെ കുറേ നേരം പോയിക്കണം. ഇപ്പോൾ ഞാൻ ബോർഡിങ് പാസ്സൊക്കെ എടുത്ത് പിന്നെ ബോഡി ചെക്കപ്പും ലഗേജ് ചെക്കപ്പൊക്കെ കഴിഞ്ഞ് ഇപ്പോഴാണ് ഒന്ന് സമാധാനം ഇരിക്കണേ. മാസ്കൊക്കെ ഇട്ട് സംസാരിക്കാൻ പറ്റില്ല, അതുകാരണമാണ് ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നത്. പിന്നെ ഹാദുൻ്റെ അടുത്തുണ്ട്, ഹൈ പറയും. അപ്പോൾ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് മാമി കുറേ ഫുഡും ലൈസും അങ്ങനെ കുറേ ഫുഡ് പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് അക്കുറയൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ലൈസൊക്കെ മേടിച്ച് കഴിച്ച് നാട്ടിൽ നിന്ന് കോവിഡ് ടെസ്റ്റ് ചെയ്യാത്തവർക്ക് ഇവിടെ നിന്ന് ചെയ്യണം എന്ന് തോന്നുന്നു. ഞങ്ങൾ നാട്ടിൽ നിന്ന് ചെയ്തിട്ടുണ്ടായിരുന്നു. ഹാദുവിന് ഉണ്ടായിരുന്നില്ല, പക്ഷേ യു എയിൽ നിന്ന് ഹാദുവിന് കോവിഡ് ടെസ്റ്റ് ഉണ്ടാവും. എനിക്കും ഇമ്മാക്കും ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ചെയ്യുമ്പോൾ അത്ര വേദന ഒന്നും ഇല്ല, എല്ലാവരും പറയുന്നുണ്ട് നല്ല വേദനക്കും കോവിഡ് ടെസ്റ്റ് ചെയ്യുമ്പോൾ. നല്ല തീറ്റാലോ. അതിനൊരു 1.5-2 മണിക്കൂറൊക്കെ വെയിറ്റ് ചെയ്ത് ഇതാ ഫ്ലൈറ്റിൽ കയറിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് കാണാൻ പറ്റുന്ന പോലെ ഇഷ്ടം പോലെ ആൾക്കാരുണ്ടായിരുന്നു. ക്യൂ ഒക്കെ നിന്നിട്ടായിരുന്നു പോകണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഓടിപ്പോയി സൈഡ് സീറ്റ് പിടിച്ച്. പിന്നെ ഇവർ എയർ ഹോസ്റ്റേഴ്സ്മാരാണ് ഇങ്ങനെ പ്രിക്കോഷൻസ് തരാതിന് പകരം ഒരു ഡിജിറ്റലായിട്ട് തരികയാണ്. എല്ലാ സീറ്റിലും ഇങ്ങനെ ചെറിയൊരു കുഞ്ഞ് ടി വി വെച്ചിട്ടും അതിലിങ്ങനെ പ്രിക്കോഷൻസ് കാണിക്കും. ഓക്സിജൻ മാസ്ക് യൂസ് ചെയ്യണതും അങ്ങനെ അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യാനിങ്ങനൊരു 10-15-20 മിനിറ്റൊക്കെ പിടിക്കും. ഇപ്പോൾ ഈ ക്യാമറയിൽ കാണുമ്പോൾ വലിയ അന്തൊന്നും ഉണ്ടാവില്ല കേട്ടോ. പക്ഷെ നല്ല രസമുണ്ടായിരുന്നു ഈ രാത്രി കാരണം. പകലെറിഞ്ഞെങ്കിൽ അടിപൊളി എടുക്കാമായിരുന്നു. പിന്നെ ഞങ്ങളുടെ ഫ്ലൈറ്റ് എയർ അറേബ്യ ആയിരുന്നു. ഇനിയിപ്പോൾ ഇവർ ഇങ്ങനെ പ്രിക്കോഷൻസ് ഇങ്ങനെ കാണിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. ഇവർ എന്തായാലും കുറച്ച് കഴിഞ്ഞാൽ ലൈറ്റ്സൊക്കെ ഡിമ്മാക്കി വെക്കും. അപ്പോൾ എനിക്കെന്തായാലും ക്യാമറ യൂസ് ചെയ്യാൻ പറ്റില്ല, യൂസ് ചെയ്യാൻ പാടില്ല, എടുത്തൊക്കെ പറയും. അപ്പോൾ ഹാത്തോടെ ഇരിക്കേണ്ട ഞങ്ങളുടെ കൂടെ. അങ്ങനെ നമ്മൾ യു എയിലെത്തി.
ഞാൻ അധികം നിർത്തിയില്ലാട്ടോ, കാരണം എനിക്ക് രണ്ടര മൂന്നര ടൈമിലൊന്നും ഉറക്കം പിടിച്ചിരിക്കാൻ പറ്റില്ല. ഞാൻ ഉറങ്ങിപ്പോയി, പിന്നെ അമ്മണി എത്തി പറഞ്ഞ് നീപ്പിച്ചത്. ഇനിയിപ്പോൾ അത് കുറച്ച് നേരം ഇങ്ങനെ പോയേണ്ടിയിരിക്കും. നല്ല അടിപൊളിയായിരുന്നു, നല്ല രസം തന്നെ പുറത്ത് കാണാറുന്നു. സോ ആ കാണുന്നതാണ് സൂം ചെയ്താൽ ആ കാണുന്നതാണ് നമ്മളുടെ ഡെസ്റ്റിനേഷൻ. അങ്ങനെ ഞാനും ഇമ്മി ഹാദും എല്ലാവരും ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങി. ഇനി പോയി ബസ്സിൽ നമ്മൾ എയർപോർട്ടിൽ ഡ്രോപ്പ് ചെയ്യും. വ്ളോഗൊന്നും ഞാൻ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങളിങ്ങനെ ആർട്ട് ക്രാഫ്റ്റ് അതൊക്കെ തന്നെ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. കാരണം ഇതിപ്പോൾ കോവിഡ് സീസണല്ല, അപ്പോൾ ഇതിൽ കൂടുതലും നടക്കേണ്ട കാര്യങ്ങൾ ഇമിഗ്രേഷനും ബോർഡും ബസ് ഇത് മാത്രമല്ലോ, കോവിഡ് ടെസ്റ്റൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതൊക്കെ ജസ്റ്റ് കാണിച്ചു വെച്ചിട്ടിരുന്നു. ഇപ്പോൾ നമ്മളിനി ഇവിടെ കടന്നാൽ കോവിഡ് ടെസ്റ്റ് ചെയ്യും. നമ്മുടെ ലഗേജ് ഒരു സെക്യൂരിറ്റി ഒന്ന് രണ്ട് മൂന്ന് വലിയ വലിയ ലഗേജൊക്കെ ഉണ്ട്, സെക്യൂരിറ്റി ഒന്ന് എടുത്തരും. പിന്നെ ഇമ്മാൻ്റെ ബ്രദറുണ്ട്, മാമനി മാമനി ഞങ്ങൾ പിക്ക് ചെയ്യാൻ വരും. അവരുടെ റൂം ദുബായിലാണ്, അപ്പോൾ ഞങ്ങൾ കുറച്ചേരം അവരുടെ റൂമിലുണ്ടാവും. അപ്പോൾ എൻ്റെ കസിനൊക്കെ ഞാൻ കാണിച്ചു തരുന്നുണ്ട്. അങ്ങനെ കോവിഡ് ടെസ്റ്റൊക്കെ കഴിഞ്ഞ് ഹാദുവിന് നല്ല പേടിയായിരുന്നു. അപ്പോൾ എൻ്റെ പേടിയൊക്കെ പോയി, പ്രത്യേകിച്ച് അതിന് വേദനയൊന്നുമില്ല. അത് നെഗറ്റീവായി, നെഗറ്റീവ് റിസൾട്ട് ഫോണിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഇവരുടെ റൂമിലേക്ക് പോയോണ്ടിരിക്കുകയാണ്. അപ്പോൾ സുബഹൊക്കെ ബാങ്കൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. റിച്ചുവിൻ്റെ ഫ്ലാറ്റിലെത്തി. ഇതാണ്ട് റിച്ചു, പിന്നെ കുറേ കുട്ടികളുണ്ട്. ഇത് അസ്ര, അയാനി, ഹെസമോള്, പിന്നെ ബാക്കിൽ ഇത് ഹാദുണ്ട്. അങ്ങനെ അവിടുന്ന് ഞങ്ങളുടെ രണ്ട് മാമാരുണ്ട്, അവർ ഹെവി ലഞ്ചൊക്കെ കഴിച്ചു വന്ന്. പിന്നെ വേറൊരു മാമാർ ഞങ്ങളെ സ്ക്രീനിങ് സെൻറ്ററിലേക്ക് കൊണ്ടുപോയാണ്. സ്ക്രീനിങ് സെൻറ്ററിൽ നിന്നാണ് പിന്നെ ഒരു ബസ് വന്ന് നമ്മളെ ക്വാറൻറ്റൈൻ സെൻറ്ററിലേക്ക് കൊണ്ടുപോകണത്. അപ്പോൾ ഇവിടുന്ന് നമുക്ക് വീണ്ടും കോവിഡ് ടെസ്റ്റ് ചെയ്യണം. ഇതിപ്പോൾ മൂന്നാമത്തെ കോവിഡ് ടെസ്റ്റാണ്. ഇപ്പോൾ കുറേ നേരം വെയിറ്റ് ചെയ്യണം. സോ ഒരു ഫുഡൊക്കെ കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഇതാ നമ്മൾ ബസ്സിൽ കയറി. ഞങ്ങളുടെ കൂടെ ഒരു ഫാമിലി ഉണ്ടായിരുന്നത്, പിന്നെ വേറൊരാളും കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ കമ്പനി ആയി അവരായിട്ട്. അപ്പോൾ ഇതാണ് നമ്മളുടെ ക്വാറൻറ്റൈൻ സെൻറ്റർ കേട്ടോ. ഇത് ശരിക്കും നല്ല വലുതാണ്, ചെറിയ പകർത്തിട്ടുള്ളൂ. ചെറിയ സെറ്റപ്പ് ഉണ്ടായിരുന്നു. ഇവിടുന്ന് നമ്മളുടെ ഡീറ്റെയിൽസും കാര്യങ്ങളും പാസ്പോർട്ടും അങ്ങനെ കുറേ കാര്യങ്ങളും നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഒരു അരമണിക്കൂർ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ആകെ ഉണങ്ങി കടിച്ച് ഉറക്കം തോന്നിയിരുന്നു. വീഡിയോയിൽ ഞാൻ മെയിനായി പറയാൻ ഉദ്ദേശിച്ചത് ഈ ഒരു വാച്ചിനെ പറ്റിയിട്ടാണ്. എന്നിട്ട് ഞങ്ങൾ ക്വാറൻറ്റൈൻ സെൻറ്ററിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ, നാല് ദിവസം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ഇവർ കെട്ടി തന്നതാണിത്. ഇതിനെപ്പറ്റി കുറേ പറയാനുണ്ട്. അതുപോലെ ഞങ്ങളുടെ പോലെ വിസിറ്റിംഗ് വിസൊക്കെ അപ്പർമെൻറ്റിനെ ഒക്കെ വരുന്നവർക്ക് ഉപകാരപ്പെടും ഇത്. ഈ വാച്ച് എന്ന് വെച്ചാൽ 18 വയസ്സിന് മുകളിലുള്ള എല്ലാവരും ഇടണം. നമ്മൾ ക്വാറൻറ്റൈൻ സെൻറ്ററിൽ ഒന്നെങ്കിൽ 14 ദിവസം നിൽക്കണം, അല്ലെങ്കിൽ നമ്മളുടെ റൂമിൽ നിൽക്കണം അവിടെ 4 ദിവസം നിന്നിട്ട്. 14 ദിവസമൊക്കെ ക്വാറൻറ്റൈൻ സെൻറ്ററിൽ നിൽക്കാന്ന് പറയണത് പറയണോ അല്ല കേട്ടോ, നല്ല റിസ്ക്കാണ്. അത് കാരണമാണ് ഞങ്ങൾ റൂമിലേക്ക് വന്നത്. അപ്പോൾ ഉമ്മാക്കി വാച്ച് കെട്ടി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് ചാർജ് പോയാൽ ഇതിനു വേണ്ടി സ്വന്തമായിട്ട് പവർ ബാങ്ക് ഉണ്ട്. പിന്നെ എന്താ കാര്യം വെച്ചാൽ ഇത് സെൻസർ ചെയ്യും. ഇപ്പാൻ്റെ അടുത്തേക്ക് ഇമ്മ ഒരു മീറ്റർ രണ്ട് മീറ്റർ കൂടുതൽ അകലം പാലിച്ചില്ലെങ്കിൽ സെൻസർ ചെയ്യും. അപ്പോൾ സാമൂഹിക അകലം പാലിക്കണം റൂമിൻ്റെ ഉള്ളിലും. പിന്നെ പുറത്തൊക്കെ ഒരിക്കലും ഇറങ്ങാൻ പാടില്ല. പിന്നെ വാട്ടർ പ്രൂഫാണ്. കുളിക്കുമ്പോഴും കെടുക്കുമ്പോഴും ഒക്കെ നമ്മൾ കൈമ തന്നെ ഉണ്ടാവും. നമുക്ക് ഒറ്റക്കായിട്ട് ഊരാനും പറ്റൂല. ഇതിപ്പോൾ ഇമ്മട്ടിട്ട് 14 ദിവസം കഴിക്കണം. ഇനിയിപ്പോൾ ഒരു 1-ാം തീയതി 2-ാം തീയതി ആകുമ്പോഴത്തേനും നമ്മൾ ക്വാറൻറ്റൈൻ സെൻറ്ററിലേക്ക് വീണ്ടും പോയിട്ട് കോവിഡ് ടെസ്റ്റ് ചെയ്യും. അപ്പോൾ കുഴപ്പമില്ലെങ്കിലാണ് നമുക്ക് സ്വാതന്ത്ര്യം നടക്കാൻ പറ്റുക. ഇതാണ് ഇപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ മെയിനായിട്ട് പറയാൻ ഉദ്ദേശിച്ചതിട്ടാണ്. ഇത് നിങ്ങൾ ബോറടിപ്പിക്കുന്നുണ്ടാവും. ഞങ്ങളുടെ പോലെ വിസിറ്റിംഗ് വിസക്കും പെർമനൻ്റൊക്കെ ആയി വരുന്നവർക്ക് ഇത് നല്ല യൂസ്ഫുള്ളാണെന്ന് വിചാരിക്കണേ. ഹായ്, ഞങ്ങൾ സേഫായിട്ട് റൂമിലെത്തി. അതായത് ഞങ്ങളുടെ ക്വാറൻറ്റൈൻ സെൻറ്ററിലെത്തി. പിന്നെ അത്യാവശ്യം നല്ല റൂമൊക്കെ തന്നെയാണ്, രണ്ട് ബെഡൊക്കെ ഉണ്ട്. പിന്നെ ഇവർ അപ്പോൾ തന്നെ ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു, ഫുഡും കൊടുത്തന്ന്. പിന്നെ ഞങ്ങൾ എൻ്റെ കസിൻ്റെ ഫ്ലാറ്റിൽ നിന്ന് 5 മണിക്കാണ് പുറപ്പെട്ടത്. പിന്നെ ഇവിടെ എത്തുമ്പോഴത്തേനും 2:30 ആയി ഉണ്ടായിരുന്നു രാത്രി. അപ്പോൾ അതിൻ്റെ ക്ഷീണമൊക്കെ ഉണ്ട്. ഇവർ ബ്രേക്ക്ഫാസ്റ്റിനും ലഞ്ചിനും ഡിന്നറിനും ഒക്കെ ഫുഡിന് ഒരു ബോക്സ് ആയിട്ടാണ് കൊണ്ടുവരുന്നത്. അപ്പോൾ ഇവർക്കൊരു ഇങ്ങനൊരു വലിയൊരു ബോക്സ്. ഇതാണ് ഡിന്നർ. അപ്പോൾ ഇതിൻ്റെ ഉള്ളികളൊക്കെ ഞാൻ കാണിച്ചു തരാം. ഇതാണ് ഒരാൾക്ക് തിന്നാനുള്ളത്, ഡിന്നർ മാത്രമാണ്. കുറേ ഉണ്ട്, ഇതിൻ്റെ അടിയിലുണ്ട് ഇനി. അപ്പോൾ ഫസ്റ്റ് തന്നെ ഇങ്ങനൊരു ഒരു വലിയൊരു പീസ് കേക്കാണ്. പിന്നെ ഈ പ്ലാസ്റ്റിക്കിൻ്റെ ഇതുപോലത്തെ ഇതിൽ എന്താണെന്നറിയില്ല സൂപ്പൊക്കെ ഉണ്ടാവും.
പിന്നെ ഇതാ പ്ലാസ്റ്റിക്കിൻ്റെ യുട്ടൻസിൽസും ടിഷ്യൂം, ഇതെന്തോ ചപ്പാത്തി, ഒരു മൂന്നെണ്ണം ഉണ്ടാവും. പിന്നെ ഇതാണ് മെയിനായിട്ടുള്ള ഫുഡ്. ഇത് അടുത്ത് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് മെയിനായിട്ടുള്ള ഫുഡ്. ഇതൊരു വെജിറ്റബിൾ ബിരിയാണി, പുലാവ്, പുലാവ് എന്ന് പറയാം. പിന്നെ ഈ ഇങ്ങനത്തെ പ്ലാസ്റ്റിക് ബാഗ്സ് ഉണ്ട്. പിന്നെ ഇതെന്താ, ഇതൊരു ഡ്രിങ്കാണ് മോര്. പിന്നെ ജ്യൂസ്, ആപ്പിൾ ജ്യൂസ്, വാട്ടർ, ഇതിൻ്റെ ഉള്ളിലൊക്കെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതൊരു തരം സലാഡ് പോലത്തെയാണ്. ഇമ്മാനോട് ചോദിച്ചപ്പോൾ ഇമ്മ പറഞ്ഞത് ഫൂല് പറഞ്ഞ് വലിയ തരം പയറ് പൊഴിഞ്ഞതാണ് എന്താണ്. പിന്നെ അതൊരു സ്നാക്സ് പോലത്തെ എന്തോ. പിന്നെ അത് ചോറിൻ്റെ ഇതിൻ്റെ കൂടെ കഴിക്കാനുള്ള കറിയാ, ഡാൽ റോസ്റ്റാണ് എന്താണ്. പിന്നെ ഇത് വെജിറ്റബിൾ സൂപ്പ്, വെജിറ്റബിൾ സലാഡ്, പിന്നെ ഫ്രൂട്ട്സ്. പിന്നെ ഇത് ഫുള്ള് വെജാണ്. പിന്നെ വേറെ ഒന്നും ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് അത് ഫുള്ള് നോൺ വെജുമാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഒരു ഒരാൾക്ക് കഴിക്കാനുള്ള. ഇന്നത്തെ വ്ളോഗ് ഇവിടെ കഴിഞ്ഞ് എല്ലാവരും എൻജോയ് ചെയ്തെന്ന് വിചാരിക്കണേ. അപ്പോൾ ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ലാത്ത വ്ളോഗ്സ് പോലെയല്ലേ ഇത്. ഞാൻ ആർട്ട് അല്ലെ, ക്രാഫ്റ്റ് അല്ലെ, അൺബോക്സിങ് അങ്ങനത്തെ പോലെയാണ് ചെയ്യാറുള്ളൂ. അപ്പോൾ ഇതുപോലത്തെ ഒന്ന് ആദ്യമായിട്ടാണ്. അപ്പോൾ ഇനിയും ഇതുപോലത്തെ വ്ളോഗ്സ് ആണെങ്കിൽ കമൻറ്റ് ചെയ്തോ, ഞാൻ ഇനി അപ്ലോഡ് ചെയ്യേണ്ടത്. പിന്നെ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.